പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആക്കം കൂട്ടി യുഡിഎഫ് നിയോജക മണ്ഡലം കൺവെൻഷൻ ഇന്ന് നടക്കും. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. യുഡിഎഫ് നേതാക്കൾ ഒരുമിച്ച് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷം ആണ് കൺവെൻഷനായി പാമ്പാടിയിലേക്ക് പോവുക. ഇടതുമുന്നണിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇന്ന് വൈകുന്നേരം ജോസ് കെ മാണി എംപിയും ഉദ്ഘാടനം ചെയ്യും. യുഡിഎഫ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ പ്രചരണത്തിൽ സജീവമാണ്. ജി ശ്രീജിത്ത് നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും പൂർണ്ണമായ ഒരു ചിത്രം ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ് പുതുപ്പള്ളിയിൽ. പ്രത്യേകിച്ചും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോട് പ്രഖ്യാപിച്ചതോടുകൂടി ആ തെരഞ്ഞെടുപ്പ് ചിത്രം അത് പൂർണ്ണമായി. ഇന്ന് എന്തായാലും യു ഡി എഫിന്റെ നിയോജക മണ്ഡലം കൺവെൻഷൻ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി ഊർജ്ജം പകർന്നുകൊണ്ടാണ് യു ഡി എഫിന്റെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും ഒപ്പം തന്നെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഇന്ന് മണ്ഡലത്തിലെത്തുന്നത്. ഇന്ന് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈകുന്നേരം 4 മണിക്ക് പാമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്യുമെന്നതാണ് അറിയിപ്പ്. അതിന് തൊട്ടു മുന്നോടിയായി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് നേതാക്കൾ പാമ്പാടിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവിടെ തന്നെ വ്യക്തമായ സന്ദേശം നൽകുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ സ്മരണയിലാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുതന്നെയായിരിക്കും പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ വോട്ടെടുപ്പിൽ ഏറ്റവും നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് രാവിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഫലത്തിൽ അതിന്റെ ഒരു തുടർച്ച തന്നെയാണ്. ഇന്നലെ ഉമ്മൻചാണ്ടി സ്മൃതിയാത്ര നടത്തി. ഇന്നിപ്പോൾ ഈ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷം അവിടേക്ക് പോകുന്നു. സ്വാഭാവികമായും കൺവെൻഷൻ ഒരു അനുസ്മരണ വേദിയായാൽ പോലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ രണ്ടാമത്തെ വിഷയവുമുണ്ട്, സംസ്ഥാന സർക്കാരിനെതിരായ പ്രചരണമാണ്. സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുക. അതായത് ഒന്നാമത് ഉമ്മൻചാണ്ടി, രണ്ടാമത് സംസ്ഥാന സർക്കാർ. അതായത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാക്കാൻ എൽ ഡി എഫ് ആഗ്രഹിക്കുമ്പോൾ സംസ്ഥാനത്തൊട്ടാകെയുള്ള സംസ്ഥാന സർക്കാരിന്റെ, പ്രത്യേകിച്ച് സപ്ലൈകോ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ കാര്യങ്ങൾ, സമീപകാലത്തുണ്ടായ വിവാദങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാരിന്റെ പോരായ്മകൾ അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് യു ഡി എഫ് നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അത്തരം പ്രസംഗങ്ങളായിരിക്കും ഇന്നത്തെ വേദിയിൽ ഉണ്ടാകുക. എന്തായാലും നേതാക്കളെ സംബന്ധിച്ച് ഇത്തരം കൺവെൻഷനുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ടകൾ പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ ഇന്നത്തെ കൺവെൻഷൻ അത്രത്തോളം പ്രാധാന്യം നിറഞ്ഞതാണ്. ഇപ്പുറത്ത് എൽ ഡി എഫും വൈകുന്നേരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. 4 മണിക്ക് ജോസ് കെ മാണിയാണ്, കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയാണ് ഈ പാമ്പാടിയിലെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ ഇരുമുന്നണികളും കൂടുതൽ ശക്തമായ പ്രചരണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മണ്ഡലത്തിൽ ഒന്നടങ്കം രാവിലെ മുതൽ സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസ് പര്യടനത്തിലാണ്. ഒപ്പം തന്നെ ചാണ്ടിയുമ്മനും വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി തുടർന്ന് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പുതുപ്പള്ളിയിൽ പോരാട്ടം അത് കൂടുതൽ ശക്തമാകുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും ഒക്കെ പുതുപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തും.